ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ല ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഏപ്രിൽ 11-ാം തീയതി, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് തൊട്ടടുത്ത ഞായറാഴ്ച കരുണയുടെ തിരുനാളായി തിരുസഭ ആചരിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ തിരുനാളുകളിലൊന്നാണ് കരുണയുടെ തിരുനാൾ. 2000 ആണ്ടിൽ ഏപ്രിൽ മാസം 30-ാം തീയതി കരുണയുടെ ഈ തിരുനാൾ സ്ഥാപിച്ച് ലോകത്തിന് നൽകിക്കൊണ്ട് വിശുദ്ധ ജോമോൻ രണ്ടാമൻ്റെ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണിത്. കാരണം ഒരുപാട് കൃപകൾ കിട്ടുന്ന ഒരു തിരുനാളാണ് കരുണയുടെ തിരുനാൾ. ഉത്ഥാനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, സഹന മരണങ്ങളിലൂടെയൊക്കെ ഈശോ നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. ഈ രക്ഷയെപ്പറ്റി സഭ അനുസ്മരിച്ച് കർത്താവിൻ്റെ കരുണയെ വാഴ്ത്തുന്ന തിരുനാളാണ് വിശുദ്ധ ഫൗസ്തീനായുടെ നിർദ്ദേശമനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട കരുണയുടെ തിരുനാൾ. തൻ്റെ പിതാസംഗമത്തിൽ താൻ സ്ഥാപിച്ച രണ്ട് കൂദാശകളിലൂടെ, അതായത് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും, ഇവ രണ്ടും ഒരുക്കത്തോടെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ തിരുവിലാവിലെ മുറിവിൽ അഭയം പ്രാപിക്കുവാൻ ഈശോ നമ്മളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം കൃപകളുള്ള ഒരു തിരുനാളുമില്ല. കരുണയുടെ തിരുനാൾ ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ആ ദിവസം കുംസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും ആ നിമിഷം വരെയുള്ള എല്ലാ പാപങ്ങളും പൂർണ്ണമായും അതിൻ്റെ കാലിക ശിക്ഷകളോടുകൂടി ഇളച്ചു തരുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം മാമോദിസായിൽ നമുക്ക് കിട്ടിയ പ്രസാദപരം അതിൻ്റെ പരിപൂർണ അവസ്ഥയിൽ വീണ്ടും പ്രാപിക്കാനുള്ള ഒരവസരമാണ് ഈ കരുണയുടെ തിരുനാളിൽ കരുണാമയനായ ഈശോ നമുക്ക് മുമ്പിൽ നീട്ടുന്നത്. രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി: പരിപൂർണമായ പ്രസാദ അവസ്ഥയിൽ നമ്മൾ കുംസാരിക്കണം, രണ്ടാമത്തെ കാര്യം അന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്തീനായരുടെ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്തീനായരുടെ ഡയറി കുറിപ്പുകളിൽ അതിൻ്റെ 699-ാം നമ്പർ ഡയറിയിൽ ഇങ്ങനെ ഫൗസ്തീനായരുടെ ഈശോ പറഞ്ഞിട്ടുണ്ട്: കരുണയുടെ ഒരു തിരുനാൾ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദപരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ ദണ്ഡവിമോചനവും കടങ്ങളുടെ ബുറുതിയും ലഭിക്കും. ഒരാത്മാവ് പോലും എൻ്റെ പാപങ്ങൾ എത്ര കടം ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് അളക്കാനാകാത്ത വിധം അത്ര ഉന്നതമാണ് എൻ്റെ കരുണ. അത് നിത്യതയോളം തന്നെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള മത്സരത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് ആഘോഷം കൊണ്ടാടണമെന്നാണ് എൻ്റെ അഭിലാഷം. ഈശോ പറയുന്നു: എൻ്റെ കരുണയിൽ അഭയം തേടാതെ ഒരു മനുഷ്യനും സമാധാനം ലഭിക്കുകയില്ല. ഈശോയുടെ തന്നെ ആഗ്രഹത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു തിരുനാളാണ് കരുണയുടെ തിരുനാൾ. പ്രിയപ്പെട്ടവരെ, ഇത്രയും രക്ഷാകരമായ ഈ തിരുനാളിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഒത്തിരി വിശ്വാസത്തോടെ ഈശോയുടെ കരുണയിൽ അഭയം തേടാം. പ്രത്യേകിച്ച് കരുണയുടെ തിരുനാൾ ദിവസം ദേവാലയങ്ങളിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും അന്നേ ദിവസം അതിനടുത്ത ദിവസങ്ങളിലോ എങ്കിലും കുമസാരിക്കാനും അങ്ങനെ പരിപൂർണമായി പാപകഥകളിൽ നിന്നൊക്കെ മോചനം നേടുവാനും നമുക്ക് ശ്രമിക്കാം. അറിയാവുന്ന ആളുകളോടൊക്കെ ഇത് നമ്മൾ പറയാം. ഇത് വലിയൊരു പ്രഘോഷണമാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കരുണയുടെ ജപമാലയെപ്പറ്റി, എൻ്റെ കരുണയെപ്പറ്റി മറ്റു ആത്മാക്കളോട് പ്രസംഗിക്കുന്ന, മറ്റാളോട് പറയുന്ന ആളുകളെ മരണസമയത്ത് വളരെ പ്രത്യേകമായ വിധം എന്നെ മഹത്വമായി ഞാൻ അവരെ സംരക്ഷിക്കും. 100% വിശ്വസിക്കാം. കാരണം ഇത് നമ്മുടെ തമ്പുരാ കർത്താവിൻ്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നുണ്ട്, എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവും ആയി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞതാണ് 699-ാം നമ്പർ ഡയറിയിൽ. വീണ്ടും ഈശോ 938-ാം നമ്പറിൽ പറയുന്നുണ്ട്, ഈ തിരുനാളിൽ എൻ്റെ ഹൃദയം അത്യധികം ആഹ്ലാദിക്കുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർണയുടെ തിരുനാൾ ദിവസം പരിപൂർണമായ ദൈവാശ്രയ ബോധത്തോടെ ഈശോയെ സമീപിക്കാം. ആ കർണയുടെ ഈശോയിൽ നിന്ന്, ആ കർണയുടെ കരുണ എത്രമാത്രമാണോ നമ്മുടെ പാപങ്ങൾ, അത്രമാത്രം ഈശോയുടെ കരുണയ്ക്ക് നമുക്ക് അർഹതയുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കഠിന പാപി അവൻ എത്രമാത്രം വലിയ പാപിയാണോ അത്രമാത്രം അവൻ്റെ കരുണയിൽ അഭയം തേടാനുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ കർണയുടെ തിരുനാളിന് ഒഴുകാം. രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന്, ഈ ദിവസങ്ങളിൽ എന്നെങ്കിലും കർണയുടെ തിരുനാളിന് ഒഴുക്കമായി പരിശുദ്ധ കുമസാരം സ്വീകരിക്കാം. രണ്ടാമത്, കർണയുടെ തിരുനാൾ ദിവസം നമ്മൾ എവിടെയായാലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും, അങ്ങനെ ഇന്ന് വരെയുള്ള ആ സെക്കൻഡ് വരെയുള്ള നമ്മുടെ എല്ലാ പാപത്തിൻ്റെ കറകളും തമ്പുരാൻ്റെ കരുണയിൽ കഴുകിക്കളയാനും, മാമോദീസായിൽ സ്വീകരിച്ച അതേ പ്രസാദപരം വീണ്ടും സ്വീകരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. കരുണാമയനായ ഈശോ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.